എല്ലാവർക്കും നമസ്കാരം സാഫ്രിജൻ ഇ എക്സിന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക് ഒരു പ്രൊഡക്ടിന്റെ കൂടെ അപ്പൊ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ് അതായത് പ്രൊഡക്റ്റുകളുടെ കൂടെ എങ്ങനെയാണ് നമ്മൾ എക്സ്പയർ ഡേറ്റും മാനുഫാക്ചറിംഗ് ഡേറ്റും എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷെ നമ്മൾ ഒരു പ്രൊഡക്ടിന്റെ കൂടെ ഒരു തവണ മാത്രമേ നമ്മൾ അതിന്റെ എക്സ്പയർ ഡേറ്റും മാനുഫാക്ചറിംഗ് ഡേറ്റും കൊടുക്കാൻ പഠിച്ചിട്ടുള്ളൂ ഇനി അതേസമയം ഇപ്പൊ നമ്മൾ ഏകദേശം ഇരുന്നൂറ് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയാണ് ഈ ഇരുന്നൂറ് പ്രൊഡക്റ്റുകൾക്കും ഒരേ എക്സ്പയർ ഡേറ്റോ അല്ലെങ്കിൽ ഒരേ മാനുഫാക്ചറിംഗ് ഡേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ പേര് നമുക്ക് ഒറ്റ ഒട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരേ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന്റെയൊക്കെ കൂടെ തന്നെ അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞു ഇരുപത് പ്രോഡക്റ്റ് ഇരുന്നൂറ് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുകയാണ് ഈ ഇരുന്നൂറ് പ്രൊഡക്റ്റുകളിൽ എഴുപത്തഞ്ച് പ്രൊഡക്ടുകളുടെ എക്സ്പയർ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് വ്യത്യസ്തം അതുപോലെ ബാക്കി അങ്ങോട്ടുള്ള ഐറ്റംസുകൾക്ക് വ്യത്യസ്തം അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പയർ ഡേറ്റും മാനുഫാക്ചറിംഗ് ഡേറ്റും ഒരേ പ്രൊഡക്റ്റിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഓക്കേ അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് എക്സ്പയർ ഡേറ്റിനും മാനുഫാക്ചറിങ് ഡേറ്റും നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ചെയ്യണം അപ്പോൾ നമ്മൾ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കീബോർഡിൽ നമ്മൾ എന്ത് ചെയ്യുക എഫ് ഇലവൻ അടിക്കാം എഫ് ഇലവൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിലെന്ത് ചെയ്യാൻ പറ്റും എഫ് ഇലവൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ എനേബിൾ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എനേബിൾഡ് ബാച്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ആക്കുക അതുപോലെ തന്നെ മെയിൻറ്റെയിൻ എക്സ്പയറി ഡേറ്റ് ഫോർ ബാച്ചസ് ഇത് രണ്ടും ആണ് നമ്മൾ എസ് കൊടുക്കേണ്ടത് ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ എസ് കൊടുക്കുക ഓക്കെ ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ എസ് കൊടുത്ത ശേഷം നേരെ സേർവ് ചെയ്യുന്നു അങ്ങനെ സെർവ് ചെയ്ത ശേഷം ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക അതായത് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുക വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റിൽ വരിക അതിൽ സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏത് ഐറ്റം ആണോ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇവിടെ വെൻട്രോളിംഗ് എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റമാണ് അതായത് സിറപ്പാണ് ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ അണ്ടർ ആയിട്ട് ഞാൻ സിറപ്പ് എന്ന് തന്നെ കൊടുത്തു സിറപ്പ് കൊടുത്ത ശേഷം ഞാൻ യൂണിറ്റ് എന്നുള്ളടത്ത് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബോട്ടിലാക്കി കൊടുക്കണം അതായത് ഒരു ബോട്ടിൽ അപ്പോൾ യൂണിറ്റ് ബോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ചോദിക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്തു ബോക്സ് കൊടുത്തു ഇനി ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ബോക്സിൽ എത്ര എണ്ണാന്നുള്ളത് അവിടെ സെറ്റ് ചെയ്യുക അതായത് വേർ എന്നുള്ള ഒന്ന് കൊടുത്തു എന്നിട്ട് ബോട്ടിൽ ഒന്നോടത്ത് ഇരുപത് കൊടുത്തു അതായത് ഒരു ബോക്സിൽ ഇരുപത് എണ്ണ ഉണ്ട് ഇനി അതിന് ശേഷം താഴെ കാണിക്കുന്ന മെയിൻ്റെ ബാച്ചസ് ട്രാക്ക് ട്രാക്ക് ഡേറ്റ് ഓഫ് മാനുഫാക്ചർ യൂസ് എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം എസ് കൊടുക്കുക ഈ മൂന്ന് ഓപ്ഷൻസും അതിന് ശേഷം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ കാണിക്കുന്നുണ്ട് അത് എസ് എന്തായാലും കൊടുക്കണം കാരണം അതിൻ്റെ പർച്ചേസ് റേറ്റ് അതുപോലെ തന്നെ സെയിൽസ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് നമുക്ക് പർച്ചേസ് റേറ്റ് എത്രയെന്ന് വെച്ചാൽ കൊടുക്കാം ഓക്കെ ഞാനിവിടെ ഒരു റേറ്റ് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സിൻ്റെ റേറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ബോക്സിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരു ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു പെർ പീസ് അഥവാ അതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഓക്കെ വിൽക്കുമ്പോൾ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇനി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടലി അഞ്ഞൂറ് ബോക്സ് ഉണ്ടെന്ന് കരുതുകൊണ്ട് അഞ്ഞൂറ് ബോക്സ് എന്ന് കൊടുത്തു അതിന് ബാച്ച് എന്ന് ചോദിക്കുന്നത് കൊടുത്ത് അതിന് ബാച്ച് നമ്പർ ഇട്ട് കൊടുക്കണം ബാച്ച് നമ്പർ എന്താണെന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റ് ഞാൻ കൊടുത്തു ഒരു രണ്ടായിരത്തി ഇരുപതാണ് കൊടുത്തത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത് എക്സ്പയറി ഡേറ്റ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് എത്രയാണ് അതിനുശേഷം ഒരു എക്സ്പയറി ഡേം കൊടുത്തു അൻപത് ഡേയ്സ് ഞാൻ ഇട്ട് കൊടുത്തു ഡേറ്റ് വർക്ക് ആകത്തുകൊണ്ട് അൻപത് ഡേയ്സ് എന്ന് കൊടുത്തപ്പോൾ ഇനി കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ കൊടുത്ത അഞ്ഞൂറ് പ്രൊഡക്റ്റിന് ഒരേ എക്സ്പയർ ഡേറ്റോ അല്ലെങ്കിൽ ഒരേ മാനുഫാക്ചറിങ് ഡേറ്റോ അല്ല വരുന്നത് അപ്പോൾ നമുക്കിവിടെ ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ അതേ ക്വാണ്ടിറ്റി തന്നെ ഇവിടെ ഇട്ട് പോകുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം നമുക്ക് അഞ്ഞൂറ് ബോക്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും വീണ്ടും നമുക്ക് അടുത്ത് അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വീണ്ടും നമുക്ക് മാനുഫാക്ചറിങ് എക്സ്പയറി ഡേറ്റും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ അഞ്ഞൂറ് പ്രൊഡക്റ്റുകളിൽ എത്ര പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ ഒരു ഡേറ്റ് ഉള്ളത് നമ്മൾ കൂടി നമ്മൾ കൊടുത്തു ഒരു ഏകദേശം നൂറ് ബോക്സ് ആണെന്ന് കരുതാം നൂറ് ബോക്സ് ആകുമ്പോൾ രണ്ടായിരം എണ്ണം ഉണ്ടാവും കണ്ടോ അപ്പോൾ വീണ്ടും താഴേക്ക് വീണ്ടും നമുക്ക് കൊടുക്കാനുള്ള ആവശ്യം വന്നു ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബാച്ച് നമ്പർ നമുക്ക് മാറ്റാം ബാച്ച് നമ്പർ അടുത്ത പ്രൊഡക്റ്റുകളുടെ ബാച്ച് നമ്പർ വേറെ ആണെന്നെങ്കിലും മാറ്റിയിട്ട് ഇവിടെ അതിനനുസരിച്ചുള്ള എത്ര ഡേയ്സ് ആച്ചെങ്കിൽ അത് കൊടുക്കാം കണ്ടോ ഇവിടെ മാറ്റി മാറ്റി നമ്മൾ കൊടുത്തു അതായത് എക്സ്പയർ ഡേറ്റ് നമ്മൾ മാറ്റി കൊടുത്തു ആദ്യം കൊടുത്ത അൻപത് ഡേയ്സാണ് ഇവിടെ നമ്മൾ എഴുപത്തഞ്ച് ഡേയ്സാണ് ഇത്രയും പ്രൊഡക്റ്റുകൾ അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഞാനിവിടെ എത്ര വരുന്നത് വെച്ചെങ്കിൽ അത് കൊടുക്കാം നമുക്കിനിപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ നാനൂറ് ബോക്സ് ഉള്ളത് ആ നാനൂറ് ബോക്സിനാണ് ഈ എക്സ്പയർ ഡേറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ സെയിം ഡേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കൊടുത്തിട്ട് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താൻ പറ്റും കണ്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് പ്രൊഡക്റ്റുകളിൽ എഴുപത്തഞ്ചെണ്ണം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്പയർ ഡേറ്റ് അൻപതെണ്ണം അല്ലെങ്കിൽ അൻപത് ബോക്സ് മറ്റൊരു എക്സ്പയർ ഡേറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ മാറ്റേണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം സെയിം തന്നെ വേണമെന്നില്ല അങ്ങനെ എത്ര വേണമെങ്കിൽ അതിന് മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റിന് മേൽ തന്നെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണ ഉദ്ദേശിക്കുന്നത് ഒരു ഐറ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു പേരിലുള്ള ഐറ്റം ഒരുപാട് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മാനുഫാക്ചറിങ് ഡേറ്റോ അല്ലെങ്കിൽ എക്സ്പയർ ഡേറ്റോ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ കണ്ട ഞാനിവിടെ മാറ്റി കൊടുത്തു ഇരുന്നൂറ് ഇരുന്നൂറ് ബോക്സ് ആക്കി കൊടുത്തു ഇരുന്നൂറ് ബോക്സ് ആക്കി കൊടുത്തു ഇനി അതിന് റേറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഇനി ഇവിടെ നമ്മൾ മാറ്റി കണ്ട ബാച്ച് നമ്പർ മാറ്റിയിട്ട് മാനുഫാക്ചറിങ് ഡേറ്റ് ഞാൻ കൊടുത്തു എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഇട്ടാൽ മതി പക്ഷേ മാനുഫാക്ചറിങ് ഡേറ്റ് ഇടുമ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കുറേ മുമ്പൊക്കെ അങ്ങോട്ട് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി നമുക്ക് എക്സ്പയർ ഡേറ്റ് എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക എക്സ്പയർ ഡേറ്റ് കൊടുത്തു ബാക്കിയുള്ള ഐറ്റംസ് അപ്പം മൂന്ന് കണ്ടോ മൂന്ന് എക്സ്പയർ ഡേറ്റും മൂന്ന് മാനുഫാക്ചറിങ് ഡേറ്റ് ആയിട്ട് തന്നെ ഞാൻ കൊടുത്തു മാനുഫാക്ചറിങ് ഡേറ്റ് ഇപ്പോൾ എല്ലാത്തിനും ഞാൻ കൊടുത്തു ഒന്ന് തന്നെയാണ് മാറ്റം നിങ്ങൾ മാറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എക്സ്പയർ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും വ്യത്യസ്തമായിട്ട് ഒരേ പ്രൊഡക്റ്റിന്മേൽ ഒന്നിലധികം മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യണം ഇനി നമുക്കൊരു സെയിൽ വേണമെങ്കിൽ ചെയ്തു നോക്കാം ഞാൻ എന്ത് ചെയ്തു ഗേറ്റ് വേ ഓഫ് ടാലി തന്നെ വൗച്ചേഴ്സിൽ വന്നിട്ട് ഞാനൊരു ക്യാഷ് ചെയ്ൽസ് ചെയ്യണേ കണ്ടോ എൻട്രോളിങ് എടുത്ത് നോക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ കണ്ട കാണുന്നില്ല നമുക്ക് പിന്നെ എന്ത് ചെയ്തിട്ടില്ല അവിടെ ഐറ്റംസ് കാണുന്നില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഡേറ്റ് ഇട്ടിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ രണ്ടായിരത്തി എത്രയാണോ ഇരുപതോ അങ്ങനെന്തോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സ്പയർ ഡേറ്റ് കൊടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് അവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഉണ്ടോ ഇവിടെ എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുള്ളത് നമ്മൾ അൻപത് ദിവസമാണ് ഇട്ടിട്ടുള്ളത് അൻപത് ദിവസം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മളെ ഇൻവോയ്സ് ഡേറ്റ് അതായത് സെയിൽസ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ അതിനനുസരിച്ചുള്ള ഡേറ്റ് മാറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഡേയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക എത്ര ഡേയ്സാണ് അല്ലെങ്കിൽ ഡേറ്റ് നമ്മൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക ഡേറ്റ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആക്കി കൊടുത്തു നമുക്ക് ഡേറ്റ് ആകെ വർക്ക് ആവുന്നത് ഒക്കെ ഒന്നാം തീയതി രണ്ടാം തീയതി മാത്രമേ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ടാം തീയതി തന്നെ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു ഡേറ്റ് ഇട്ടു കണ്ടാ അപ്പോൾ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആ പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരിക്കലും അവിടെ കാണിച്ചു തരില്ല നമുക്ക് പിന്നെ ബാച്ച് നമ്പർ പുതിയത് കൊടുത്തിട്ട് പുതിയൊരു സ്റ്റോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നേ വേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അതാണ് എക്സ്പയർ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും കൊടുക്കുമ്പോൾ ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിലെന്ത് ചെയ്യാം അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ കണ്ട വെൻട്രോളിൻ എന്ന് പറയുന്ന ഐറ്റം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതിന് മുൻപ് തന്നെ ഐറ്റംസ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക സ്റ്റോക്ക് അവിടെ മൈനസ് ആയിട്ട് കൈകാര്യം നമുക്ക് കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആയിട്ട് ഒരു പ്രൊഡക്റ്റിന് മേൽ നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് നമ്മൾ എക്സ്പയർ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് വേർഷൻ ഡേറ്റ് ഡേറ്റഡ് ചെയ്യാൻ പറ്റുന്നതിലാണ് നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇതിപ്പോൾ എഡ്യൂക്കേഷൻ വെർഷനാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ തീരുകയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം